ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് സോൺ വിത്ത് ഹാന. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ സ്ത്രീകൾക്കും, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം സാരി, ഒരു പട്ട് സാരി നമ്മൾ ഉടുത്തു വരുമ്പോഴത്തേക്ക് നമ്മുടെ പതക്കേട് വരും അല്ലേ. അതായത് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ, എന്നെ പോലെ ബിഗിനേഴ്സിന് ഒരു പട്ട് സാരി കൊടുക്കണമെങ്കിൽ ഒരു നാല് പേരെങ്കിലും ചുറ്റും വേണം, അതായത് പ്ലീറ്റ്സ് പിടിക്കാനും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള വർക്ക് വേണ്ടിയിട്ടൊരു ഈസി പീസി ഹാക്കാണ്. സിമ്പിളായിട്ട് നമുക്കൊരു പട്ട് സാരിയൊക്കെ 10 മിനിറ്റ് പോലും ഇല്ലാതെ നമുക്ക് ഉടുത്തെടുക്കാം. ഇതിന് ജസ്റ്റ് ഒരു തലേദിവസം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഇത് അയൺ ചെയ്ത് ഈ പ്ലീറ്റ്സ് ഒക്കെ എല്ലാം ഒന്ന് അയൺ ചെയ്ത് മടക്കി അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, സ്ഥലത്ത് ചെല്ലുക, സാരി ജസ്റ്റ് എടുത്ത് അങ്ങ് ഉടുക്കുക, പോവുക. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ, ഞാനിത് പേഴ്സണലി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഹലോ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏത് സാരിയാണോ ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഈ ഷോൾഡർ ഭാഗത്തുള്ള പ്ലീറ്റ്സും അതുപോലെ തന്നെ ഇടഭാഗത്തുള്ള പ്ലീറ്റ്സും കൂടെ നമുക്കൊന്ന് റഫായിട്ട് ഉടുത്തു നോക്കിയിട്ട് അങ്ങ് പിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ ഇത് ഇടഭാഗത്ത് വരുന്നതാണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വരുന്നത്. ഇത് എന്നിട്ട് ഒരു ഹെവി ഒബ്ജക്റ്റ്, ഇപ്പൊ ഞാനൊരു ബുക്ക് യൂസ് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ഒരു ഹെവി ഒബ്ജക്റ്റ് എടുത്ത് ഈ ഈ മുന്തണ്ണിയുടെ അറ്റത്തോട്ട് അങ്ങ് വെച്ചതിന് ശേഷം നമുക്ക് ഇനി തേച്ച് തുടങ്ങാം. തേക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആദ്യം തേക്കുക, തേച്ചതിന് ശേഷം ഒരു കുഞ്ഞൊരു സേഫ്റ്റി പിൻ വെച്ച് അതങ്ങ് സെക്യൂർ ചെയ്യുക. നമ്മൾ എത്ര എത്ര ആണോ തേച്ച് തേച്ച് ഫിനിഷ് ആക്കുന്നത് അതിനനുസരിച്ച് പിൻ വെച്ച് അങ്ങ് സെക്യൂർ ചെയ്ത് പോകണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ ഇത് തുറക്കത്തില്ലല്ലോ, തുറക്കുമ്പോഴല്ലേ പിന്നെ ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുന്നത്. നമുക്ക് ഇതങ്ങ് പിൻ വെച്ച് അങ്ങ് സെക്യൂർ ചെയ്യാം. ഇവിടെ ഏകദേശം നമ്മുടെ മുന്താണി റെഡിയായി, തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, അതായത് ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ഭാഗത്തും കുറച്ച് വിടർന്ന് കിടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാസ്റ്റ് കുത്തിയ പിന്നില്ലേ, ആ ലാസ്റ്റ് കുത്തിയ പിന്നൊന്ന് ഊരിയതിന് ശേഷം കുറച്ചൊന്ന് വിടർത്തി വെക്കാം. ആ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്ന ആ ഭാഗം ഒന്ന് കുറച്ചൊന്ന് വിടർത്തി വെച്ചിട്ട് നമുക്ക് അവിടെയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെ തേച്ചതിന് ശേഷം നമുക്ക് പിന്നെ പിന്നങ്ങ് തിരിച്ചു കുത്തിക്കൊടുക്കാം. അതെല്ലാം ഒന്ന് അടുക്കി വെച്ചിട്ട് നമുക്കതങ്ങ് തിരിച്ചു കുത്തിക്കൊടുക്കാം. എന്നിട്ട് ഇവിടെയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ ആ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കാണുമ്പോൾ സാരി ഉടുത്ത് വരുമ്പം ഫ്രണ്ടിൽ നല്ല വട്ടി പോലെ നിൽക്കും. എന്നിട്ട് ഇവിടെയും ഞാനൊരു പിന്ന് വെച്ചങ്ങ് സെക്യൂർ ചെയ്യാം. ഈ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഈ പിന്നെല്ലാം നമ്മൾ ഊരിക്കളയും കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇടഭാഗത്തുള്ള പ്ലീറ്റ്സ് എടുക്കാം. ഇവിടെ നമ്മളിത് നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു പിന്നു കുത്തത്തില്ലേ, ആ ഒരു പോർഷൻ വരെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഈ അടുക്കി പിടിച്ചിട്ട് നമ്മളൊരു പിന്നു വെച്ച് കൊടുക്കത്തില്ലേ, ആ ഒരു പോർഷൻ വരെ നമുക്കൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒരു പിന്നങ്ങ് കുത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ, അത് വിടർന്ന് നിൽക്കുമ്പോഴല്ലേ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് വിടർത്തി ഇങ്ങനെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്നിച്ച് വെച്ച് തേക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ച് തേക്കുമ്പോഴാണ് അത് ഇട്ട് വരുമ്പോൾ ഒരു ഭംഗി വരിക. ഇത് ഇതുപോലെ നമുക്കതൊന്ന് തേച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ഇടയ്ക്കായിട്ട് 2 പിന്നങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇടഭാഗത്തായിട്ട് ഒരു പിന്ന് കുത്തി കൊടുക്കാം, പിന്നെ അതിൻ്റെ അറ്റത്തും നമുക്കൊരു പിന്നങ്ങ് വെച്ച് അങ്ങ് സെക്യൂർ ചെയ്യാം. ഇത്രയും പിന്നി യൂസ് ചെയ്യുമ്പോൾ വിചാരിക്കുക എന്തിനാണ് ഇത്രയും മെനക്കേടെന്ന്, പക്ഷേ ഇത് ഉടുത്തു വരുമ്പം നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അധികം സഹായത്തിൻ്റെ ഒന്നും ആവശ്യം കാണത്തില്ല. കാരണം ഇപ്പോഴത്തെ നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ആ പ്ലീറ്റ്സ് ഒക്കെ ഒരു പട്ട് സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ പിടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ ഒരാളെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഈ സാരി ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ തേച്ച ഭാഗം കീഴെ വരുന്ന പോലെ. എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ തന്നെ എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഈ അറ്റം എല്ലാം ഇങ്ങനെ
ഒരേ ലെങ്തിൽ ഇങ്ങനെ ഇരിക്കണം. എന്നാലേ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. എന്നിട്ട് ഈ ബാക്കി കിടക്കുന്ന പോർഷനൊക്കെ ഇതുപോലെ നമുക്കൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ പ്ലീറ്റ്സും അത് കഴിഞ്ഞ് വരുന്ന പോർഷൻസും ഇതുപോലെ നമ്മൾ മടക്കി. മടക്കിയതിന് ശേഷം ഇനിയും ബാക്കിയുള്ളത് നമ്മുടെ മുന്താണി, അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനുമാണ് ഇനിയും ബാക്കിയുള്ളത്. ഇപ്പം ഈ ഈ മുന്താണി നിങ്ങൾക്ക് കാണാം, ബാക്കി കിടക്കുമല്ലേ, ആ കിടക്കുന്നത് അതുപോലെ എടുത്ത് നമുക്ക് ലെഫ്റ്റ് കോർണറിലോട്ട് കൊണ്ട് വെക്കണം. ഇത് നമ്മൾ സെൻറ്ററിലോട്ട് മടക്കരുത്, കുറച്ചൊരു ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്കൊന്ന് മടക്കാം. അപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗി കാണും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് വെച്ചു. പിന്നെ ഇതിന് പ്രഷർ കൊടുക്കുകയരുത്, എങ്ങനെയാണോ മടങ്ങുന്നത് അങ്ങനെ തന്നെ മടങ്ങിക്കോട്ടെ. കാരണം മടക്കുന്നതിലല്ല നമുക്ക് ഇമ്പോർട്ടൻസ്, നമ്മൾ നമ്മുടെ സാരി അത്രയും വൃത്തിക്കിരിക്കണമല്ലോ. അപ്പം നമ്മൾ പ്രഷർ കൊടുത്ത് പിന്നെ സാരി അവിടെ ഇവിടെയൊക്കെ, പ്രത്യേകിച്ച് ഇതൊരു ഫ്രണ്ട് പോർഷനും കൂടെ ആയതുകൊണ്ട് പിന്നെ ഉടുത്തു വരുമ്പോൾ സാരിക്ക് അവിടെ ഇവിടെയൊക്കെ ചുടുവായിട്ടൊക്കെ വരും. അതുകൊണ്ട് ഒത്തിരി പ്രഷറൊന്നും കൊടുക്കണ്ട, എങ്ങനെയാണോ അത് മടങ്ങി മടങ്ങി വരുന്നത് അതുപോലെ തന്നെ അതിനെ അങ്ങ് മടക്കാം. ജസ്റ്റ് ഒന്ന് ഒരു ഒരു ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ഞാൻ അതിന് പ്രഷർ കൊടുക്കുന്നേ ഇല്ല, ജസ്റ്റ് ആ അതിൻ്റെ ആ ഫ്ലോയിൽ തന്നെ അങ്ങ് മടക്കുക. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് ആ ചെറിയ ഭാഗത്തുനിന്ന് മടക്കി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ പ്ലീറ്റ്സിൻ്റെ, അവിടെ നിന്നും ഒരു രണ്ട് ഫോൾഡ് വെച്ച് അതും അങ്ങ് മടക്കുവാണേ. ഇതൊരു നല്ലൊരു ഹാക്ക്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ട്രാവലിംഗ് വല്ലതും ആണെങ്കിൽ നമ്മുടെ ബാഗേജിലൊക്കെ സാരി മടക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചുളിവൊക്കെ വരാനുള്ള ചാൻസ് ഇല്ലേ. അപ്പോൾ ആ ഒരു സംഭവം ഇതിനകത്ത് ഒഴിവായി കിട്ടും. കാരണം ഇത് വെച്ച പോലെ തന്നെ ഇരിക്കും, ഈ വേറെ മടക്കുകളൊന്നും വരില്ല, ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് സമയമൊക്കെ ഉള്ളു, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് വരുമ്പോൾ ഈ ട്രിക്ക് നമ്മുടെ കയ്യിൽ തന്നെ കയറി വരും. അപ്പം ഇത്രേ ഉള്ളൂ, ഇത് സിമ്പിളാണ്. ഇനിയും ഇതിൻ്റെ മുന്താണി ഞാനൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് ഇതിനകത്തോട്ട് അങ്ങ് കയറ്റി വെക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.